ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻഫർമേറ്റീവ് ഡൂഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാം ഹാളിൽ കയറി എക്സാം എഴുതുന്ന ഓരോ സ്റ്റുഡന്റും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടൈം മാനേജ്മെന്റ്. നമ്മൾ എത്രമാത്രം സ്പീഡിൽ ഓരോ ചോദ്യങ്ങളുടെയും ആൻസർ എഴുതുന്നുവോ അത്രമാത്രം കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുന്നുണ്ട്. ഇങ്ങനെ ഫാസ്റ്റായി എഴുതിയാൽ മാത്രം പോരാ, അത് വായിക്കുന്നവർക്ക് നിങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുകൂടി മനസ്സിലായാൽ മാത്രമേ മാർക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ. വളരെ വേഗത്തിൽ എങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ ഫാസ്റ്റ് ആക്കുന്നതിലും സ്ലോ ആകുന്നതിലും ഒരു മുഖ്യ പങ്ക് നമ്മൾ എഴുതുന്ന പേനകൾ വഹിക്കുന്നുണ്ട്. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് പേനകൾ തിരഞ്ഞെടുക്കണം. എങ്കിലും നമ്മൾ പേന ചൂസ് ചെയ്യുമ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്ത പേനകൾ വേണം തിരഞ്ഞെടുക്കുവാൻ. കാരണം വെയിറ്റ് കൂടുന്തോറും ആ പേന വെച്ച് എഴുതുവാൻ നമുക്കൊരുപാട് ഡിഫിക്കൽട്ടി ആയിരിക്കും. ഇതുമൂലം നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് ഓട്ടോമാറ്റിക്കായി കുറയും. അതുകൊണ്ട് എഴുതുന്ന സമയങ്ങളിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പേനകൾ വേണം ചൂസ് ചെയ്യാൻ. അടുത്ത ഒരു ടിപ്പ് എന്നത് പ്രാക്ടീസ് ആണ്. നമ്മൾ ഒരു കാര്യം എക്സാം ഹാളിൽ ഇരുന്നാണ് എഴുതി നോക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ കാര്യത്തിനെ സമയബന്ധിതമായി എഴുതി തീർക്കുവാൻ കഴിയില്ല. ദിവസവും ഒരു 30 മിനിറ്റ് സമയം എഴുതി പ്രാക്ടീസ് ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എക്സാം ഹാളിൽ വെച്ച് കിട്ടും. ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ 30 മിനിറ്റിനെ 10 മിനിറ്റ് വീതമുള്ള 3 സെഗ്മെന്റുകളാക്കുക. എന്നിട്ട് ഓരോ 10 മിനിറ്റിലും നിങ്ങൾക്ക് എത്രമാത്രം എഴുതി തീർക്കുവാൻ കഴിയുന്നുണ്ടെന്നും അനലൈസ് ചെയ്യുക. ദിവസവും ഇതുപോലെ അനലൈസ് ചെയ്യുമ്പോൾ റൈറ്റിംഗിലുള്ള നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല ഈ തെറ്റിനെ നമുക്ക് ശരിയാക്കുവാനും കഴിയും. നിത്യ അഭ്യാസി ആനയെ പൊക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോടുള്ള വേഗത കൂടിക്കൊണ്ടേയിരിക്കും. അടുത്ത ഒരു ടിപ്പ് എന്നത് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ മാറ്റുക എന്നതാണ്. നമ്മൾ എല്ലാവരും എഴുതുവാൻ വേണ്ടി പേനയുടെ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് പേനയുടെ ക്യാപ്പ് പുറകിൽ തന്നെ തിരികെ വെക്കാറുണ്ട്. പേനയുടെ ക്യാപ്പ് കളഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേനയുടെ വെയിറ്റ് കൂടുകയും എഴുതുവാൻ ഒരുപാട് പാടുപെടുകയും ചെയ്യും. അടുത്ത ഒരു കാര്യം, എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപ് പേനകൾ വാങ്ങി അത് വെച്ച് പരീക്ഷകൾ എഴുതുന്ന പ്രവണതകൾ ഒഴിവാക്കണം. ചില അവസരങ്ങളിൽ നമ്മൾ എഴുതി ശീലിച്ച പേന നമുക്ക് ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. കിട്ടിയ പേന വെച്ച് പരീക്ഷ എഴുതുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് തോന്നും. സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ തളരും. അതുകൊണ്ട് എക്സാമിന് മുൻപായി പേനയെല്ലാം വാങ്ങി സെറ്റാക്കി വെക്കണം. പരീക്ഷ ഹാളിൽ കയറുമ്പോൾ 2-3 പേനകൾ കൊണ്ട് കയറുക. ഇനി അടുത്തൊരു ടിപ്പ് എന്നത് എക്സാം ദിവസം രാവിലെയും എക്സാം തുടങ്ങുന്നതിന് തൊട്ട് മുൻപുമൊക്കെ അധികമൊന്നും എഴുതാതിരിക്കുക. എക്സാം ഹാളിൽ കയറിയതിനു ശേഷം നമുക്ക് ഒരുപാട് എഴുതേണ്ടതുണ്ട്. അതിനു മുൻപ് നമ്മൾ കൂടുതലായി എഴുതുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ മസിലുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ടയേർഡ് ആകും. ഇതുമൂലം എക്സാം ശരിയായി നമുക്ക് എഴുതുവാൻ കഴിയില്ല. അതുപോലെ ചോദ്യ പേപ്പറിലെ ലോങ് ആൻസർ ക്വസ്റ്റ്യനുകളെ ആദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം എഴുതുന്ന ആൻസറുകളെ നമ്മൾ വളരെയധികം ഭംഗിയോടെ ആയിരിക്കും എഴുതുക. ഇതുവഴി നമുക്ക് ആ ഉത്തരങ്ങൾക്ക് നല്ല മാർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ എഴുതുന്നതിന് മുൻപ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുമോ എന്ന് കൂടി നോക്കിയിട്ട് വേണം എഴുതുവാൻ തുടങ്ങാൻ. ഒരുപാട് കുട്ടികൾ 10 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കേണ്ട ചോദ്യങ്ങൾക്ക് 20-30 മിനിറ്റുകൾ എടുക്കാറുണ്ട്. ഇങ്ങനെ സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സമയം തികയാതെ വരും. അതുകൊണ്ട് പ്രോപ്പറായി ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. സമയബന്ധിതമായി എല്ലാം എഴുതി തീർക്കുവാൻ ശ്രമിക്കണം. പ്രാക്ടീസിലൂടെ നമുക്ക് ഈ കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും. അവസാനത്തെ ടിപ്പ് എന്നത് എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് അവരുടെ പേപ്പറുകൾ മാത്രം ഫോക്കസ് ചെയ്യുക. അനാവശ്യമായി സമയം പാഴാക്കി കളയാതിരിക്കുക. ഇങ്ങനെ അനാവശ്യമായി മറ്റെവിടെയെങ്കിലും ഫോക്കസ് ചെയ്താൽ റൈറ്റിംഗിലുള്ള നമ്മുടെ ഫ്ലോ ആയിരിക്കും പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.